ഞാൻ 14 വയസ്സെങ്ങണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മാരേജ് നടക്കുന്നത്. അപ്പം ഇപ്പോഴും ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ റിപ്പക്കേഷൻസും അതിൻ്റെ ഡാമേജസും ഇപ്പോഴും ഒരു ഭയങ്കര പെയിൻഫുള്ളി ക്യാരി ചെയ്യുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ. ഇമോഷണൽ ആവും അങ്ങനത്തെ കാര്യമൊക്കെ പറയുമ്പോൾ. അപ്പം എന്ത് പ്രശ്നം വന്നാലും ഞാൻ കാര്യം, ഞാൻ 25th ഇയറിൽ എനിക്ക് ഭയങ്കരമായ ട്രോമ പല രീതിയിൽ കിട്ടി. ഫ്രണ്ട്സ്, ഹലോ ഫാമിലി, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മള് കഴിഞ്ഞ മെയ് എങ്ങാണ്ടും ആയപ്പം പകുതിക്ക് വെച്ച് നിർത്തിയ ഒരു Q&A, പകുതിക്ക് വെച്ചെന്ന് വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു Q&A കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. സോ അധികം വലിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, എന്നെ വെറുപ്പിച്ചിട്ടില്ലെങ്കിൽ, എല്ലാവരുടെയും ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ ഉത്തരം പറയാനുള്ള ആഗ്രഹത്തിലും ശ്രമത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പം സ്പെക്സ് വെച്ചാലേ വൃത്തിയായിട്ട് വായിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ്, ഇത് 24th മെയ്യിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ ചുറ്റുപാടിലാണെങ്കിലും അല്ലാതെയും ഒക്കെ. അപ്പം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, കണ്ണട ഇല്ലാത്തതല്ല ഭംഗി. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുക്കു എന്നോളാം. കുക്കു നമ്മുടെ കുട്ടിയാണ്, എൻ്റെ കൂടെ ഉണ്ടാവാറുള്ളൊരു മുടിയില്ലാത്തൊരു കുട്ടിയില്ല, അവളാണ് കുക്കു. അപ്പം അവളുടെ ക്വസ്റ്റ്യനിൽ തന്നെ തുടങ്ങാം. എൻ്റെ അപ്പ അന്നത് പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ കണ്ടിരുന്നിട്ടാണ് പുള്ളിക്കാരി ഇത് ടൈപ്പ് ചെയ്തത്. If you could have a conversation with any historical figure, who would it be and what would you ask them? ഞാൻ ഹിസ്റ്റോറിക്കൽ ഫിഗർ ആരാന്ന് ചോദിച്ചുകൊണ്ടാണ് ഇതിന് ഉത്തരം പറയുന്നത്. എനിക്ക് ജാൻസി റാണി, റാണി ലക്ഷ്മി ഭായ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആസ് എ ഹിസ്റ്റോറിക്കൽ ഫിഗർ. ബിക്കോസ് എൻ്റെ മൈൻഡിൽ പെൺകുട്ടികൾക്ക്, പെൺകുട്ടികളോ ആൺകുട്ടികളോ എല്ലാവരും കുറച്ചുകൂടെ ലൈഫ് സ്കിൽസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കിട്ടി ട്രെയിൻഡ് ആയിരിക്കണം, പവർഫുൾ ആയിരിക്കണം. പുള്ളിക്കാരി ഭയങ്കര, പുള്ളിക്കാരി എന്നൊന്നും പറയാൻ പാടില്ല, റാണി ലക്ഷ്മി ഭായ് വാസ് നോൺ ടു ബി ഹോഴ്സ് റൈഡർ, അടിപൊളി ഹോഴ്സ് റൈഡർ ആയിരുന്നു. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഞാൻ കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ വാവ നഷ്ടപ്പെട്ടു. അപ്പോൾ ഷി ഹാപ്പൻ ടു അഡോപ്റ്റ് എ ചൈൽഡ്, ആനന്ദ് റാവു അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു പേര്. അപ്പോൾ അത്തരം അതായത് അത്രയും വലിയൊരു വാരിയർ ആണെങ്കിലും വളരെ മദലി എഫെക്ഷൻസും ഭയങ്കര മദലി എന്താ പറയുക സ്വഭാവങ്ങളും ഉള്ള ഒരു ധീരവനിത ആയതുകൊണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ജാൻസി റാണി തന്നെയാണ് എൻ്റെ മൈൻഡിലുള്ള ആ ഹിസ്റ്റോറിക്കൽ ഫിഗർ. എവിടെയെങ്കിലും പെട്ടെന്ന് സമയത്ത് ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തിരിച്ചും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ മറക്കാൻ പറ്റാത്ത ആയിട്ടുള്ള മൊമെൻറ്റ്? പെട്ട് നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് വന്ന് റെസ്ക്യൂ ചെയ്തത് എനിക്ക്, കോളേജ് പഠിക്കുന്ന സമയത്ത് ഐ ഹാഡ് എ ബഞ്ച് ഓഫ് ഫ്രണ്ട്സ്, പക്ഷേ മോസ്റ്റ്ലി ഞങ്ങളൊക്കെ ഒരുമിച്ച് പെട്ട് നിൽക്കുമ്പോൾ ചേച്ചി വന്ന് രക്ഷിക്കലാണ് ഉണ്ടാവാറ്. അങ്ങനെ അതായത് എന്താ പറയുക, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അതായത് കോളേജ് കഴിഞ്ഞിട്ട്, കോളേജിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇർഷ, അമൽ. അപ്പം ഞങ്ങളൊക്കെ ഓരോന്നിലും പോയി പെടുമ്പോൾ ചേച്ചീനെ ഞങ്ങൾ വിളിക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേച്ചി രക്ഷിക്കലാണ് ഉണ്ടാവാറ്. അതായത് പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഇക്കോസ്പോർട്ട് വണ്ടി എടുത്ത സമയത്ത് പെട്രോള് തീർന്നിട്ട് ഞാൻ കുറേ വണ്ടി ഓടിച്ചു. അപ്പം അതിൻ്റെ ആ ഒരു സാധനത്തിൻ്റെയും മറ്റേ മീറ്ററിൻ്റെയും താഴെ പോയി കുറേ ആയി. എന്നിട്ട് വയറ്റിൽ വെച്ച് വണ്ടി നിന്നുപോയി, കംപ്ലീറ്റ്ലി വണ്ടി നിന്നുപോയി. എന്നിട്ട് ചേച്ചീനെ വിളിച്ച്, ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ കൂടെ വന്ന് ഇത് ചെയ്യണം. എന്നിട്ട് വേറൊരു കോമഡി ഉണ്ടായെന്ന് വെച്ചാൽ, അത് ഞാൻ പിന്നീടൊരു ഇതിൽ പറയാം, അല്ലെങ്കിൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നില്ല. അടുത്തത് സ്മിത ജോൺ, വാട്ട് യു തിങ്ക് അബൌട്ട് ദ മോസ്റ്റ് വൈൽ യു ഡ്രൈവിംഗ് ഓർ വാക്കിംഗ്? ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ എൻ്റെ ലൈഫ് അങ്ങോട്ടാണെന്നുള്ളതാണ് ഞാൻ മോസ്റ്റ്ലി ചിന്തിക്കാറുള്ളത് തോന്നുന്നത്. അത് ഡ്രൈവിംഗ് ആൻഡ് വാക്കിങ്ങിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ സി ഞാനൊരു അങ്ങനെ പറയുകയാണെങ്കിൽ അത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, അച്ഛയുടെ തോട്ട്സ് ആയിരിക്കും ഭയങ്കരമായിട്ട് നമ്മൾ ഹോണ്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ ലൈഫ് എങ്ങോട്ടാണ് എന്നുള്ള ചിന്ത എപ്പോഴും എനിക്കുണ്ടാവാറുണ്ട്. ലൈക്ക് കാരണം ഞാനിപ്പോഴും ഞാൻ മാരീഡ് അല്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് എന്ന് എല്ലാവരും ചോദിക്കുന്ന പോലെ എനിക്ക് ഞാനും ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ ഞാൻ എപ്പോഴാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ. അതൊക്കെയാണ് മോസ്റ്റ്ലി ഉണ്ടാവാറുള്ള ചിന്ത. പിന്നെ എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്ന ആ ഒരു സെറ്റിൽഡ് ആവാൻ എടുക്കുന്ന ആ കാലം എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് സംഭവിക്കുക എന്നൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അടുത്തത് സാംസി ജോസഫ്, ഓൺലി വൺ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അഭി, താങ്കൾക്ക് ഒരു സൗന്ദര്യമുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, എന്നാൽ അഭിക്ക് ക്യൂട്ട്നെസ് ഉണ്ടെന്ന് തോന്നിയ നിമിഷം എപ്പോഴും? ഇപ്പൊ ഈ കമന്റ് വായിച്ചപ്പോഴാണ് എനിക്ക് ഞാൻ ക്യൂട്ടാന്ന് തോന്നി. ഞാൻ എന്നെ അങ്ങനെ അധികം ആളും ആരും ക്യൂട്ടാന്നൊന്നും പറയാറില്ല. ചില സമയത്ത് എന്റെ കാട്ടിക്കൂട്ടലുകൾ ക്യൂട്ടാന്ന് പറയാറുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ അത്ര ക്യൂട്ടാന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഐ എം ബ്യൂട്ടിഫുൾ ദ വേ ഐ എം,
എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ജിയോ തോമസ് പാലാട്ടി എന്നെ അറിയൂ, പിന്നെ അങ്ങനെ എന്തിനാ അറിയാണ്ടിരിക്കണേ. എന്റെ കസിൻ ബ്രദറാന്ന് തന്നെ പറയാം, എന്റെ ബ്രദറാണ്. നിന്നെയൊക്കെ ഞാൻ എങ്ങനെയാണ് മറക്കണേ? നിന്റെയൊക്കെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ചോദ്യം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇടിക്കാൻ തോന്നും. മനു കുഞ്ഞുമോൻ എനിക്കൊരു താരാട്ട് കമ്പോസ് ചെയ്ത് പാടിത്തരും ലിറിക്സ് എന്റെ എന്താ പോ. ആ നല്ല അഭിപ്രായം ചേട്ടാ. മനു ചേട്ടൻ നമുക്ക് എയ് ജി വ്ളോഗ്സിന്റെ കാലം മുതലേ നമുക്ക് അറിയുന്ന ആളാണ്. അമ്മയ്ക്ക് അയച്ചു കൊടുത്തോളൂ, എന്തെങ്കിലും ഞാൻ ആ താരാട്ട് പാട്ട് റെഡിയാക്കി തരുന്നതായിരിക്കും. പ്രസന്ന രാധാകൃഷ്ണൻ ഞാൻ എപ്പോഴും വായിക്കാറുള്ള ഒരു കമന്റ് ആണ് കേട്ടോ. അമ്മയുടെ തന്നെ പറയാൻ തോന്നുന്നു, ഫോട്ടോ കണ്ടിട്ട് ഡി പി കണ്ടിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു പേരാണ്. എനിക്ക് വേണ്ടി സംസാരിക്കാറുള്ള ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ. രാജേഷ് ഹരിപ്പാട് യെസ് മാത്രം പറഞ്ഞുള്ളൂ. അൻസ്കർ ജോൺ കുരിശിങ്കൽ ആമീൻ മാത്രം പറഞ്ഞുള്ളൂ. പൊന്നൂസ് ക്രിസ്റ്റീന റോസ് ആമിക്കുട്ടിനോടൊപ്പം എന്നു താങ്ക് യു താങ്ക് യു. അരുൺ ശങ്കർ എനിക്ക് ഹാർട്ട് ഒരു സ്മൈലി ഇട്ടുള്ളൂ. പൊന്നു ക്രിസ്റ്റീന പിന്നെയും സത്യാർ മുത്ത് എന്തോ ഞാൻ എപ്പോഴും വായിക്കാറുള്ള കമന്റുകളിൽ വേറൊരു പേരാണ് സത്യാർ ആന്റിയുടെ. മനോജ് രാജം നായർ റിപ്ലൈ വീഡിയോ എന്നുണ്ടാവും. എനിക്കത് അന്ന് തന്നെ ആ ഒരു സമയത്ത് തന്നെ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അത് പ്രാക്ടിക്കലി നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെയ്തു. What did you love as a kid when that you hate now, and what did you dislike as a child that enjoy now? അതായത് ചെറുപ്പത്തിൽ എനിക്ക് ഇഷ്ടമല്ലാതിരുന്നത് ഇപ്പൊ ഇഷ്ടമുള്ളത്, ചെറുപ്പത്തിൽ ഇഷ്ടമുള്ളത് ഇപ്പൊ ഇഷ്ടമല്ലാത്ത ഇപ്പൊ ഇഷ്ടമല്ലാത്തത് എന്ന് പറയുന്നത്, ഇഷ്ടമല്ലാതെ ഇപ്പൊ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് കുറെക്കൂടെ അച്ചടക്കം, അതായത് കുറെക്കൂടെ ഓർഗനൈസ്ഡ് ആവുന്നത് എനിക്ക് എന്താ പറയാ, ഓർഗനൈസ്ഡ് ആവുന്ന സംഭവം എനിക്ക് പണ്ട് അത്ര ഇഷ്ടമൊന്നായിരുന്നില്ല. എനിക്ക് ഞാനിങ്ങനെ ചേച്ചി എൻ്റെ അടുത്ത് പറയുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അത് എന്ന് വെച്ചാൽ അച്ചടക്കം ഇല്ലെങ്കിലും നമുക്ക് സക്സസ്ഫുൾ ആവാം എന്നുള്ളതിന് വേണ്ടി ഇങ്ങനെ വാദിക്കുമായിരുന്നു. പക്ഷെ അത് പയ്യെ പയ്യെ കംപ്ലീറ്റ്ലി മാറി. സക്സസ്ഫുൾ ആവാമായിരിക്കാം, പക്ഷെ നമ്മളൊരു ഒരു പാറ്റേൺ, ഒരു ടൈം ടേബിൾ, ഒരു നല്ല കുറച്ച് ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ മനഃപൂർവ്വം നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് പണ്ട് ചെറുപ്പത്തിൽ അങ്ങനെ വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. ഇപ്പം ഇഷ്ടത്തേക്കാൾ കൂടുതൽ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, അതൊരു കാര്യമാണ്. പിന്നെ ചെറുപ്പത്തിൽ ഇഷ്ടമുണ്ടായിട്ട് ഇപ്പൊ ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പണ്ട് എനിക്ക് കുറെ ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വേണമെന്നുണ്ടായിരുന്നു. ഐ ബിലീവ്ഡ് ഇൻ ദി ഐഡിയ ഓഫ് ഗാങ്സ്, അതായത് കുറെ ഫ്രണ്ട്സ്, കുറെ ഗാങ് ഉണ്ടാവണം എന്നുള്ളത് ഭയങ്കര. അത് ചിലപ്പോൾ എനിക്ക് അന്നുണ്ടായിരുന്ന എൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ എല്ലാ രീതിയിലുള്ള കണക്ഷൻസും കാരണമായിരിക്കാം ഞാൻ ഭയങ്കരമായിട്ട് ഗാങ്സിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ അവര് സി, ഞാൻ അവരെ അല്ല കേട്ടോ പറയുന്നത്, കാരണം ആ ഗാങ്ങുകളിലുള്ള എല്ലാ 10 പേരുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് 5 പേര് ഇപ്പോഴും എനിക്ക് ക്ലോസ് ടു മൈ ഹാർട്ടാണ്, എല്ലാവരും അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം എനിക്കിപ്പോൾ വലിയ ഇഷ്ടമല്ല, കാരണം നമ്മൾ എങ്ങനെ പോയാലും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ഒരു വിധപ്പെട്ട ഒരു അഡൽട്ട്ഹുഡ്, അതായത് 25 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഞാനിപ്പോ ആ ഒരു ഒറ്റയ്ക്ക് ഇരിക്കലും ഞാൻ എൻജോയ് ചെയ്യുന്നു. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒട്ടും ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാനൊരു കോണ്ടന്റ് പണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും എന്റെ കൂടെ ആൾക്കാർ അപ്പുറത്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന എനിക്കിഷ്ടം. പക്ഷെ ഇപ്പൊ ഐ ലൈക്ക് ടു ഡു ഇറ്റ് ഒറ്റയ്ക്ക്. അപ്പൊ അതൊരു വലിയ മാറ്റം, എന്നിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാറ്റം ആണ്. സോ യെസ്, അതാണത് ഒരു മാറ്റം. പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ യു ഓവർകെയിം എ പ്രോബ്ലം ഇൻ ലൈഫ്. ഇച്ചിരി മോട്ടിവേഷൻ നല്ലതാ ശബരിനാഥ്. സി, ലൈഫിലെ പ്രോബ്ലം ഏത് പ്രോബ്ലം ആണെന്നുള്ളതാണ്. എൻ്റെ ലൈഫിൽ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തൂങ്ങിയിട്ടുള്ള ഒരാളാണ് ഓൾ മൈ ലൈഫ്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സ് ഗാങ്ങിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഒക്കെയും നമുക്ക് ആ ഒരു ലുക്കും ഒരു ട്രബിൾ മേക്കർ ലുക്കും വൈബൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് ആരെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചോളൂ. അപ്പോ അത് ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രോബ്ലം പെട്ടെന്ന് എടുത്ത് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വന്നില്ല. പക്ഷെ ബേസിക്കലി എനിക്ക് ഭയങ്കര, ഞാൻ അങ്ങനെ ഒന്നിനും ഗിവപ്പ് ചെയ്യുന്ന ആളല്ല. എനിക്ക് ഭയങ്കര എത്ര വിഷമം വന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്, ഞാൻ നല്ലോണം അങ്ങ് കരയും, നല്ലോണം കരഞ്ഞ് നിലവിളിച്ച് ആ വിഷമം അങ്ങ് തീർത്ത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം നമ്മൾ അങ്ങ് മരവിക്കുമല്ലോ, നമ്പാവും. നമ്മൾ ശരിക്കും കരയാനുള്ളതൊക്കെ ഫുള്ള് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങ് മരവിക്കും. ആ മരവിപ്പ് കഴിഞ്ഞ് നമ്മുടെ ബ്രെയിൻ റീസെറ്റ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ബ്രെയിൻ അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാറ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. എനിക്ക് നല്ല കരച്ചിൽ വന്നാൽ, വിഷമം വന്നാൽ ഞാൻ മാക്സിമം കരഞ്ഞ് തീർത്ത് നിലവിളിച്ച് പിന്നെ കുറച്ചു നേരം ഒന്ന് നമ്പായി ഒറ്റയ്ക്കായി ബോധം, അതായത് നമ്മൾ സെൻസിബിൾ ആയിട്ട് ആണ് അതിനെപ്പറ്റി പിന്നെ ചിന്തിക്കുകയുള്ളൂ. പിന്നെ എന്റെ ഭാഗത്ത് സ്റ്റാർട്ടിങ് വിത്ത്
എന്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റെന്താണ്? ബിക്കോസ് എനിക്ക് ലൈഫിൽ എനിക്കൊരു മിസ്റ്റേക്ക് ഞാൻ അറിഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. മിസ്റ്റേക്സ് ഒക്കെ പറ്റും, പക്ഷെ അറിഞ്ഞുകൊണ്ടൊരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെയും പിന്നെയും ചിലപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. നമ്മൾ ഒരുപോലത്തെ കാര്യം ചിലർ പറയില്ല, ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാർ ചിലർക്ക് കിട്ടി കിട്ടി പഠിക്കുള്ളൂ. അപ്പോൾ ചില എന്റെ ആഗ്രഹം എങ്ങനെയാന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു വട്ടം അനുഭവിക്കേണ്ട വന്നാൽ അതിൽ നിന്ന് ഞാൻ ചെയ്ത തെറ്റെന്താണ്, എനിക്കിങ്ങനെ വരാതിരിക്കാൻ ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യായിരുന്നു, എന്റെ വീട്ടുകാർ അല്ലെങ്കിൽ എന്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ കാരണം എടുത്ത വിഷമം, ഇതൊക്കെ ആലോചിച്ച് അതിനകത്ത് നിന്നൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തും. ആൻഡ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇതാണ് ജനറലി ചെയ്യാറ്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ കരയും, അതാണ് എന്റെ ഫസ്റ്റ്. അതായത് നമ്മൾ പനി വന്ന ഡോളോ അയക്കണം എന്ന് പറയുന്ന പോലെ, എനി പ്രോബ്ലം വാട്ട് എവർ ഇറ്റ് ബി, എക്സ് വൈ സെഡ് ഇറ്റ് ബി, ഐ ക്രൈ ആൻഡ് കരഞ്ഞു കഴിയുമ്പോൾ ഒരു ഭയങ്കര സമാധാനമാണ് എനിക്ക്. ആശ കെ ജി, ചേച്ചി രണ്ട് ക്വസ്റ്റ്യൻസ്, ലൈഫിൽ ഇതുവരെ ഉള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതായിരുന്നു? ലൈഫിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത വാല്യൂ കൽപ്പിക്കുന്ന ഒരാളാരാണ്? എന്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതാന്ന് വെച്ചാല് ഒരു മൊമെന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മള് എത്ര നേരത്തെ ഏർലി ഏജസിലാണെങ്കിലും എത്ര ലേറ്റ് ഏജസിലാണെങ്കിലും നമ്മുടെ ലൈഫിൽ അച്ഛ അമ്മ അങ്ങനെയൊക്കെ ഉള്ള സ്ഥാനത്തിലുള്ള ഒരാളെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളൊന്നും ആയിരിക്കില്ല നമുക്ക് പിന്നെ ഉണ്ടാവും. അതുവരെ നമ്മുടെ ഹാപ്പിയസ്റ്റ് എന്ന് നമ്മൾ വിചാരിച്ച മൊമെന്റ്സ് ഒന്നും ആയിരിക്കില്ല നമ്മൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് തോന്നുക. സാഡസ്റ്റ് എന്ന് വിചാരിച്ച ഒരു മൊമെന്റ്സ് നമുക്ക് സാഡസ്റ്റ് ആണെന്ന് അല്ല ശരിക്കും വേറെ എന്താണെന്നുള്ള മനസ്സിലാവും. അപ്പം ആഫ്റ്റർ മൈ ഫാദേഴ്സ് ഡിമൈസ്, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു അച്ഛൻ ഉള്ളപ്പോൾ ഉള്ള ഞങ്ങളുടെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്, ഞങ്ങളുടെ ഒരുപാട് യാത്രകളുണ്ട്. അച്ഛൻ എല്ലാത്തിനും കൂടുന്ന ടൈപ്പ് ഒരാളായിരുന്നു. അപ്പോൾ ആ മെമ്മറീസാണ് എൻ്റെ ഹാപ്പിയസ്റ്റ് മെമ്മറീസ്. ഇമോഷണൽ ആവും അങ്ങനത്തെ കാര്യമൊക്കെ പറയുമ്പോൾ. അപ്പം അത് ഇപ്പോൾ വേറെ പെട്ടെന്ന് ഹാപ്പിയസ്റ്റ് മെമ്മറീസ് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ പോയാലും ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛനുള്ള ആ സമയത്ത് ഒരുപാട് മെമ്മറീസ്, അത് കുഞ്ഞതാണെങ്കിലും വലുതാണെങ്കിലും സിനിമകൾക്ക് പോയതാണെങ്കിലും നമ്മൾ ഷോസിന് പോയതാണെങ്കിലും അല്ലാതെ ട്രിപ്സ് പോയതാണെങ്കിലും ഞങ്ങളുടെ വീട്ടിലെല്ലാം സെലിബ്രേറ്റ് ചെയ്യും, ബർത്ത്ഡേ എല്ലാം സെലിബ്രേറ്റ് ചെയ്യും. അത് നമ്മളൊന്ന് മീഡിയയിലൊക്കെ വരുന്ന സമയം മുതലൊന്നും അല്ല, അതിന് മുമ്പേ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ കാരണം അച്ഛയും അമ്മയുമാണ്, ഡെഫിനറ്റ്ലി അവർ രണ്ടുപേരും അത് അതിനു വേണ്ടി ആഘോഷങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ മെമ്മറീസ് ആണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് മെമ്മറീസ്. പിന്നെന്തായിരുന്നു പെട്ടെന്ന് ഹേർട്ടായി പോയി. ലൈഫിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത വാല്യൂ കൽപ്പിക്കുന്ന ഒരാൾ, ഒരാളല്ലടോ ആശിക്കേ ജെ, ഒരാളല്ല എൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ആരെങ്കിലും പറഞ്ഞാൽ, അവരെ ആരെങ്കിലും ഹേർട്ട് ചെയ്താൽ എനിക്ക് ഒട്ടും സഹിക്കില്ല. ആൻഡ് അവരെ ഓരോരുത്തരും എനിക്ക് ഇമ്പോർട്ടൻ്റ്. സത്യം പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു 25 വയസ്സൊക്കെ വരെ എനിക്ക് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എന്നോട് അടുത്തുള്ള എല്ലാവരും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ 25th ഇയറിൽ എനിക്ക് ഭയങ്കരമായ ട്രോമ പല രീതിയിൽ കിട്ടി ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് ഒക്കെ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അങ്ങനത്തെ ഒക്കെ സമയത്താണ് കുറേ പഠിക്കുക കേട്ടോ. നമ്മുടെ ഏറ്റവും പെയിൻഫുൾ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓരോ കാര്യങ്ങൾ പഠിക്കുക. അപ്പം ആ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആവണം അല്ലാന്നല്ല, കാരണം നമ്മൾ ഒരുപാട് സമയത്ത് നമ്മുടെ ഇപ്പോൾ അവരുടെ ഉറക്കങ്ങൾ, ഇപ്പം എനിക്ക് വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ, വർഷ, ഡാർക്കു, ആദി, രാജ് പോൾ, ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. കുക്കു എന്നൊക്കെ പറഞ്ഞ നേരത്തെ വെച്ചാൽ ഈ കുട്ടിയൊക്കെ എനിക്ക് വെരി ക്ലോസ് ടു മൈ ഹാർട്ടാണ്. അപ്പോൾ ഇത്രയും കുറച്ച് ആൾക്കാരുള്ളൂ, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും വീടുകൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല, അതിനും ഒരു ഭാഗ്യമാണ്. പക്ഷേ എൻ്റെ ഫാമിലി അവർ ഭയങ്കര നല്ല മനുഷ്യരാണ്, അവർ ഭയങ്കര തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ്. ഒരുപാട് പെയിൻ എടുത്തിട്ട് സി നമ്മൾ ഒട്ടും ഒരു നമുക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ആരുമില്ല. നമുക്ക് പിന്നെയും പറയാനുള്ള ഞങ്ങൾ ആശ്രമം അവിടുത്തെ ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായഞ്ഞ മരമാകുമ്പോൾ നമ്മുടെ മേത്ത് ഓടിക്കയറും. അങ്ങനെ ഓടിക്കയറിയതിൻ്റെ റിപ്പക്കേഷൻസ് നമ്മൾ അപ്പം തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് ആ സമയം പറ്റിയില്ലായിരുന്നു, പല സാഹചര്യങ്ങളും ഉണ്ടാവും, പലതും പേടിച്ചിട്ടാണ്. കാരണം നമ്മൾ ഏറ്റുമുട്ടുന്നത് നമ്മളോടൊപ്പം ഉള്ള ആൾക്കാരല്ല, കുറച്ചുകൂടി ഒരുവിധപ്പെട്ട മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആർക്കും ആ വല്ലാത്തൊരു ധൈര്യമൊന്നും കിട്ടില്ല. അപ്പം അങ്ങനത്തെ നല്ല ഫാമിലി ഉള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ഫാമിലിനെ ക്ലോസ് ടു ഹാർട്ടായി അവരെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്ത്, സ്പെഷ്യലി ഒരു മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്ന് സ്വന്തമായി കഷ്ടപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും
അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തത് ഇവരെ തന്നെയാണ്, എൻ്റെ വീട്ടുകാർ തന്നെയാണ്. വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും എനിക്ക് പറയാനില്ല. അച്ഛനോടാണ് അമ്മയോടാണ് ഇഷ്ടം. ശ്രീകുമാർ, ഞാനൊരു ഡിപ്ലോമാറ്റിക്കാണ്, ഞാനൊരു ലിബ്രനാണ്, ഞാൻ എൻ്റെ ബർത്ത്ഡേ ഒക്ടോബറിലാണ്. അപ്പം ഞങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ത്രാസാണ് ഞങ്ങളുടെ ഒരു ചിഹ്നം എന്ന് പറയുന്നത്. അപ്പം നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരം പറയാൻ ആണ് ഞാൻ ആഗ്രഹിക്കാറ്. അതിനുള്ളൊരു സ്കില്ലും എനിക്കുണ്ട്. ആൻഡ് ഐ വുഡ് സേ എനിക്ക് പാപ്പുനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചേച്ചീനെയും കൂടെ ഒഴിവാക്കുന്നില്ല. അപ്പോൾ ചേച്ചീനെയും പാപ്പുനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അച്ഛനെയാണോ അമ്മേനാണോ നേടാ കള്ള. കല്യാണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? എങ്ങനെയായിരിക്കും ഒരു ഐഡിയൽ വിവാഹ ജീവിതം? ശ്രീഹരി ഇയൻ. ഞാൻ എൻ്റെ എന്താ പറയുക, ഞാൻ 14 വയസ്സ് കണ്ടായിരുന്നപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മാരേജ് നടക്കുന്നത്. അപ്പം എൻ്റെ പേരൻസിൻ്റെ മാരേജ് കാണാൻ ഒബ്വിയസ്ലി എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണുന്ന ഒരു മാരേജ് അതാണ്, അത്രയും അടുത്തുനിന്ന് കാണുന്നത്. അത് ഞങ്ങളുടെ എൻറ്റയർ ഫാമിലീനെ ഭയങ്കരമായിട്ട് ട്രോമറ്റൈസ് ചെയ്തിട്ടുള്ളൊരു മാരേജാണ്. അതിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ റിപ്പക്കേഷൻസും അതിൻ്റെ ഡാമേജസും ഇപ്പോഴും ഒരു ഭയങ്കര പെയിൻഫുള്ളി ക്യാരി ചെയ്യുന്നൊരു ഫാമിലിയാണ് എൻ്റെ. പക്ഷേ ആൻഡ് നമ്മൾ ഈ ഒരു, അതായത് നമ്മൾ വളരെ നേരത്തെ തന്നെ സെലക്ട് ചെയ്ത ഒരു പ്രൊഫഷനും കൂടെയാണ് ഈ ലൈം ലൈറ്റ് നിൽക്കുക. അപ്പം നമ്മൾ അതിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ പറ്റിയൊരു വിവാദമൊക്കെ വരുമ്പം നമ്മൾ ആ സമയത്ത് പ്രതികരിക്കണമായിരുന്നു. പക്ഷെ നമ്മൾ ഞങ്ങളുടെ കേസിലെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ട് എപ്പോഴും തക്കതായ മറുപടികൾ, ഒന്നാമത് ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം എന്നെപ്പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ അധികം വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ചേച്ചിയുടെ കേസിൽ വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ട് തന്നെ ഈ ഒരു മാരേജിനെ ചുറ്റിപ്പറ്റി ഞങ്ങൾക്ക് ഒരുപാട് ട്രോമ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാരേജ് എന്ന് പറയുന്നൊരു സാധനം എനിക്ക് കേൾക്കുമ്പം ഭയങ്കര, ജെന്യുവൻലി സ്പീക്കിംഗ്, എനിക്ക് ഭയങ്കര പേടിയാണ്. അറ്റ് ദ സെയിം ടൈം വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള, ആർക്കും കാണാൻ, ആരും അങ്ങനെ അധികം കാണാത്ത മറ്റൊരു സൈഡും എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം നമ്മളൊരു ശരിയായ ഒരു വർക്കൗട്ട് എങ്ങനെ എങ്ങാനും പൊട്ടിപ്പോയാലോ ഒരു മാരേജ്. ബിക്കോസ് ഈ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും പഴയ പോലെ അല്ല, രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം നമ്മളൊരു പോയിന്റ് കഴിയുമ്പോൾ പഴയ കാലത്തെ പോലെ അല്ല, നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണോ എന്നുള്ളൊരു ചിന്ത പണ്ടത്തേക്കാൾ കൂടുതൽ എല്ലാവർക്കും ഉണ്ടാകും. കാരണം എല്ലാവരും അവരവർക്ക് സ്വയം പ്രാപ്തരായവരാണ്, സ്ത്രീകളാണെങ്കിൽ. അപ്പോൾ ഞാനാണെങ്കിലും ഈ പറയുന്ന കൂട്ട് ആരുടെയും ഒരു ഷിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ തിരിച്ചു ഉപദ്രവിച്ചില്ലെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് തിരിച്ചു ഉപദ്രവിക്കാനൊക്കെയുള്ള ആഗ്രഹമൊക്കെ ഒന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ, ഞാൻ പറഞ്ഞു, ചായഞ്ഞ മരമാണെങ്കിൽ ഓടിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ ആളുടെ ഈഗോ പിന്നെ ബേസ് ചെയ്തിരിക്കും. എന്തായാലും ഞാൻ ആണെ തന്നെ ആയിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഈഗോ എൻ്റെ ലൈഫ് വെച്ച്, അതായത് ഒരു ഈഗോ ഡെത്ത് വന്നു, ആ ഈഗോ ഡെത്തിനുള്ള റിവെഞ്ച് പ്ലോട്ട് ആക്കാൻ പറ്റൂല എൻ്റെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫിയർ ആണ് മാരേജ് എന്നുള്ള ടോപ്പിക് വരുമ്പോൾ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കാൻ. പക്ഷേ ഈ പറഞ്ഞ കൂട്ടെ എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡിൽ എത്തി എൻ്റെ ഫാമിലിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഒന്ന് വിത്ത് പ്രൂഫ്സ് ഒന്ന് അല്ല എന്ന് പ്രൂവ് ചെയ്ത് എൻ്റെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ കുറേ ഒരു അഭിമാനം സാധനമുണ്ട്, അതൊക്കെ തിരിച്ചു പിടിച്ചിട്ട് വേണം എനിക്കിതിനകത്തേക്കൊക്കെ കടക്കാൻ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. അപ്പോൾ നമ്മളൊരാളെ സെലക്ട് ചെയ്തു, അയാളുടേതായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും, എനിക്കും എൻ്റെതായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും. ഇതൊക്കെ കൂടെ ഒത്തുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ രണ്ട് സ്ഥലത്തുനിന്നും രണ്ട് ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. അതുപോലെ റെസ്പെക്റ്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരാള് ആയിട്ട് സെറ്റായി പോകാനുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം ഞാൻ ഐ എം അങ്ങനെ ഒന്നും വിചാരിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾ വരും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് തിങ്സ് വിൽ ഹാപ്പൻ ഫോർ ദ ബെറ്റർ എന്ന് പറയുമ്പോൾ, ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ഞാനും എൻ്റെ സിസ്റ്ററും. ഞങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിയാണ് ഡെഫിനറ്റ്ലി, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണെങ്കിലും ഒക്കെയും ചേച്ചി തന്നെയാണ് എല്ലാത്തിനും മുമ്പ് നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ അർഹിക്കാത്ത കുറേ വേദന എടുത്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞേ, നമ്മൾ അടുത്തതിനൊക്കെ ഒരു ഒന്ന് എണീറ്റ് നിന്ന് എൻ്റെതായ ഒരു സ്റ്റാൻഡിലെത്തി നിന്ന് തിരിച്ച് അതിനൊക്കെ വേണ്ടി സംസാരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്താനുള്ളൊരു സ്ട്രെങ്ത് ഉള്ളു, മൈൻഡ് ഉള്ളു. അതാണ് എൻ്റെ ഉത്തരം. മതി, പുറകെ ചെയ്താൽ മതി. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് യു വേർ എ ഗൈ ഫോർ എ ഡേ, വാട്ട് വുഡ് യു ഡു? ഇഫ് ഐ വാസ് എനി ഗൈ, വാട്ട് വുഡ് ഐ ഡു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. മേ ബി ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല.
ഞാൻ മേ ബി പാപ്പുമായിട്ടിരുന്നു സംസാരിക്കും. എന്നിട്ട് ഒരാൺകുട്ടി ശരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതും ഓരോ പൊട്ടത്തരങ്ങളിൽ പോയി വീഴരുതെന്നുള്ളതും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളതും എന്തൊക്കെയാണ് ഒരാൺകുട്ടിയായാൽ ശരിക്കും ചെയ്യുക എന്നുള്ളതും ചെയ്യാതിരിക്കുക എന്നുള്ളതും എന്താണ് ശരിക്കും എന്താ പറയുക ഒരു എന്തൊക്കെയാണ് ലൈഫിൽ ഒരു വലുതായി വരുന്നൊരു കുട്ടിയാണല്ലോ അപ്പം എന്തൊക്കെ ടൈപ്പ് എൻ്റെ അറിവിലുള്ള എന്തൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ട് എന്നൊക്കെ മോളായിട്ടിരുന്ന് ഒരു കോൺവെർസേഷൻ വയ്ക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗുഡ് എൻ്റെ മൈൻഡിലുള്ള ഗുഡ് മെൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അരുൺ കൃഷ്ണൻ, യുവർ ക്രഷ്. ആസ് ഓഫ് നൗ എനിക്ക് ക്രഷ് ഇല്ല, മുമ്പാണെങ്കിലും ക്രഷ് ഇല്ല. എനിക്കൊണ്ട് ഞാൻ വളരെ ചെറുതായിരുന്നു, അപ്പോൾ വേണ്ട, വെറുതെ ഞാൻ എന്നെ തന്നെ ട്രോളിനിട്ട് കൊടുക്കുന്നില്ല. ഇപ്പം എന്തായാലും ക്രഷ് ഇല്ല. അങ്ങനെ ക്രഷിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് എവിടെയോ നിൽക്കുന്ന ആരെയോ കണ്ട് അയാൾ എന്താന്ന് പോലും അറിയാതെ ഇങ്ങനെ വായമ്പൊഴിച്ച് നിൽക്കുന്ന ആ നേരിട്ടാണെങ്കിൽ, ഇപ്പോൾ വഴി കൂടെ പോകുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്ത് സീനാണെന്നുണ്ടെങ്കിലും ഒരാൾ അടുത്തറിയാതെ ക്രഷൊന്നും ആക്കല്ലേ എന്നുള്ളൊരു അഡ്വൈസ് മാത്രമേ എനിക്കുള്ളൂ. കാരണം എവറിതിങ് ടുഡേ കംസ് വിത്ത് എ ഹൈ പ്രൈസ്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ക്യു എൻ എ കഴിഞ്ഞു, ഞാൻ ഒരുപാട് ഡിലേ ആയി പോയി ഇതിടാൻ. അത് നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ചുറ്റും നടന്നിരുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഞാനത് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്ത് കിട്ടിയോ പിന്നെ അവിടെ ഇങ്ങനെ പൊങ്കാലയാണ്. അപ്പം അങ്ങനത്തെ ഒരു പൊങ്കാലയ്ക്ക് ഒരു ഗ്യാപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്ത് ചെയ്തത്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും കമൻസ് ഐ മീൻ എല്ലാവരെയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, അതിനുള്ള ഉത്തരം ഞാൻ ഇതായിട്ട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വേണേ ചെയ്യാം. അപ്പോൾ അടുത്ത ക്യു എൻ എ ചെയ്യണവരേക്കും എല്ലാവർക്കും ടാറ്റ. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു സ്പേസ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് വയ്ക്കാം. കാരണം ദി വേൾഡ് ഇസ് ഫുൾ ഓഫ് നെഗറ്റിവിറ്റി. ഒരുപാട് ന്യൂസിലാണെങ്കിലും മീഡിയയിലാണെങ്കിലും ഒക്കെ നമ്മൾ കൂടുതലും കാണുന്ന നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ്. നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് കുറച്ച് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് നമുക്ക് നല്ലൊരു കുട്ടി ഫേസ്ബുക്ക് ഫാമിലി ബിൽഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. സ്നേഹം മാത്രം. ബൈ ബൈ.